गाइस वेलकम बैक टू अवर यूट्यूब चैनल इन नाम और हेयर स्पा है होम मेड कन्नीवेल्लम नमक मस हेयर स्पा अगर चयना मुड़ी के ऐटों ना मुड़ी की ना कटी वरू मुड़ी डैंड्रफ मुड़ी ना सॉफ्ट आवे अब नम्बर ई कड़े को रूम कल आवश्यक नमें वीटी ते चल चल कु इंग्रीडियेंटे नमुक वीटी ते नाम आ वीडियो ओर ठट मनसा रीतील अब नमुक वीडियो कड़क अयो वीडियो कड़क मुंब ई वीडियो आदमीवरा लाइक सब्सक्रैइब अब नमें आद नाम मूं ठटा आदमी ओइल രണ്ടാമത്തെ സ്റ്റീമിംഗ് മൂന്നാമത്തെ പാക്ക് ഇടൽ അപ്പോൾ ആദ്യത്തെ നമ്മൾ എണ്ണ നമ്മൾ ഒരു പാത്രത്തിലോട്ട് ഒഴിക്കണം നമ്മൾ ഈ എണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ബോയിലിംഗ് ചെയ്യണം അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലോട്ട് എണ്ണ ഒഴിക്കണം നമുക്ക് ആവശ്യമുള്ള നമ്മുടെ തലയത്തേക്ക് ആവശ്യമുള്ള അടുത്ത രണ്ട് എനിക്ക് ഇത്രയേ ആവശ്യമുള്ളൂ അടുത്ത നമ്മൾ ബോയിലിംഗ് ചെയ്യണം നമ്മൾ ചൂടുവെള്ളത്തിൽ ഒന്ന് ചെറുതായിട്ട് എണ്ണ ചൂടാക്കുകയാണ് എണ്ണ ചൂടായിട്ടുണ്ട് ഒരുപാട് ചൂടാവരുത് കേട്ടോ ഒരു ശകലം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് തലയിൽ തേക്കാം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ മുടിയുടെ കെട്ടെല്ലാം അറുത്ത് വെച്ചേക്കുകയാണ് ഞാൻ വിചാരിച്ച് കെട്ടിറക്കുന്ന വീഡിയോ ഒന്നും കൂടെ കാണിക്കണ്ടെന്ന് ആരും കണ്ട് കണ്ട് ബോറടിക്കുന്നവരുണ്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് ഇനി എണ്ണ തേക്കാം ആദ്യം എപ്പോഴും ഈ മുകൾ ഭാഗത്താണ് നമ്മൾ എപ്പോഴും മുടിയിൽ എണ്ണ തേക്കുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നേ നമ്മൾ മുടിയിൽ തേക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ ഈ തലയോട്ടിലും ഈ തലയുടെ ഈ ഭാഗത്തും ഒക്കെയാണ് ലേറ്റ് തേക്കേണ്ടത് എണ്ണ തേക്കണം എന്ന് വിചാരിച്ച് ഒരുപാട് വാരി കോരി തേക്കാനും പാടില്ല അപ്പോൾ നമ്മൾ മുടിയിൽ നന്നായിട്ട് എണ്ണ തേച്ചു ശകലം എണ്ണ തേച്ചാൽ മതി നമ്മൾ നന്നായിട്ട് മുടിയിൽ എണ്ണയൊക്കെ തേച്ചു കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോവാം സ്റ്റീമിംഗ് ആണ് അപ്പം ആദ്യം തന്നെ ഇതുപോലെ ഒരു ടവൽ ഇത് ഞാൻ ഹെയറിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടവലാണ് എപ്പോഴും അപ്പം ഈ ടവൽ വെച്ചാണ് ചെയ്യുന്നത് നമ്മൾ നല്ലതായിട്ട് വെള്ളം ചൂടാക്കണം അപ്പം ഈ തുണി നന്നായിട്ട് ഈ ചെറിയ ചൂടുവെള്ളമാണ് ഒരുപാട് ചൂടുവെള്ളം എടുത്ത് ചൂടുവെള്ളത്തിൽ മുക്കരുത് ഇത് ചെറിയ ചൂടുവെള്ളമാണ് ചൂട് ചൂട് നമ്മുടെ ടവൽ നമ്മൾ ചൂടുവെള്ളത്തിൽ ബാക്കി ഒരുപാട് ചൂടാവരുത് കാര്യം നമ്മുടെ മുടിക്ക് അത് കേടാണ് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാലോ ഒരു നോർമൽ ചൂട് അതുപോലെ ആക്കണം നമുക്ക് ഇനി ഇത് മുടിയിലോട്ട് ഇടാം Thank you.
ഇവിടെ ഇത്രയും ഫ്രണ്ട് മറച്ചു വെക്കണം നമ്മുടെ ഈ ചെവി രണ്ടും അടച്ചു വെക്കണം എന്നിട്ട് നമുക്കറിയാമല്ലോ ഇതിൻ്റെ ഒരു ചെറിയ ചൂട് പോകുമ്പോൾ നമ്മുടെ തലയുടെ അകത്തൊക്കെ ഇപ്പം നല്ല ചൂടായിരിക്കും ഈ മുടി പുഴുശിലുള്ളവർ ഇത് ഇതിനും ചെറിയ ചൂടിൽ ഇത് വെക്കാവൂ ചൂട് വളരെ കുറഞ്ഞിരിക്കണം ഇതുപോലെ രണ്ട് മൂന്ന് വട്ടം ചെയ്യണം ഇപ്പം ചെറിയ ചൂട് കുറഞ്ഞ ഇവിടെയൊക്കെ നല്ലതായിട്ട് ക്ലോസപ്പ് ചെയ്ത് വെക്കണം ഇപ്പം നമ്മുടെ തലയുടെ അകത്ത് നല്ല ചൂടായിരിക്കും ഇപ്പം ചെറുതായിട്ട് ചൂട് കുറഞ്ഞു അപ്പം നമ്മൾ നാല് വട്ടം സ്റ്റീമിങ് ചെയ്തിരിക്കുന്നു അപ്പം നമ്മൾ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ ആണെങ്കിൽ ഇത് പിന്നെ മുടി വാഷ് ചെയ്തിട്ടേ നമ്മളിത് ചെയ്യാറുള്ളൂ പക്ഷേ നമുക്കൊക്കെ ഇത് ബുദ്ധിമുട്ടായതുകൊണ്ടും ഇത്ര കംഫോർട്ട് അല്ലാത്തതുകൊണ്ടും ഞാൻ മുടി വാഷ് ചെയ്യുന്നില്ല അടുത്ത പാക്കിലോട്ട് കടക്കുവാണ് ഇനി ഇങ്ങനെ കംഫോർട്ട് ആയവർക്ക് ഒന്നും കൂടെ ഇങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ പാക്ക് തയ്യാറാക്കുവാണ് ആദ്യം തന്നെ മൂന്ന് സ്പൂൺ തൈര് പിന്നീട് മുട്ട വേണം ഈ മഞ്ഞക്കുരു വേണ്ടാത്തവർക്ക് മഞ്ഞക്കുരു ഇടണം എന്നില്ല ഈ സ്മെല്ലിനൊക്കെ പ്രശ്നമുള്ളവർ ഇടണം എന്നില്ല ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കാര്യം മുടിക്കാത്ത രണ്ട് മുട്ട ഇടുന്നതാണ് നല്ലത് പിന്നെ ഇങ്ങനെ ഇടുന്നവർക്ക് പ്രശ്നമുള്ളവർ മുട്ടയുടെ മഞ്ഞക്കുരുവിൻ്റെ സ്മെല്ല് പ്രശ്നമുള്ള ഒരു മുട്ട ഇട്ടാൽ മതി ഈ വെള്ളക്കുരു ഇട്ടാൽ മതി ഇനി മൂന്ന് സ്പൂൺ കഞ്ഞിവെള്ളം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഒരു ദിവസം വെച്ച് കഞ്ഞിവെള്ളം വേണം എടുക്കാൻ ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം ഇത് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്താൽ പെട്ടെന്നാവത്തില്ല അപ്പം നമുക്ക് ഈ ജ്യൂസറിലിട്ട് ഒന്ന് അടിക്കാം അപ്പം നമ്മൾ മുട്ട നന്ന മുട്ടയും നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് തണ്ടെ ഇതേ രീതിയിൽ അടിച്ചെടുക്കണം അപ്പം ഇത്രയും അടിച്ചെടുക്കണമെന്നില്ല ചിലപ്പോൾ മുടിയിൽ തേക്കുമ്പോൾ ഒലിക്കുമ്പോൾ ഈ ഇറിറ്റേഷൻ ഉള്ളവർ ഇത്രയും അടിക്കണം എന്നില്ല പക്ഷെ നമുക്കൊക്കെ ഇത്രയും വേണം കേട്ടോ നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് കാണിക്കാം അപ്പം നമ്മളിത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ആദ്യം തന്നെ നമ്മൾ ചീര നന്നായിട്ട് തേക്കണം നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ വളരെ ഒന്നും ശരിയാകത്തില്ല ഇത്
ഇതെല്ലാം അപ്ലൈ ചെയ്തു കഴിഞ്ഞു ഇതൊരു 20 മിനിറ്റ് വെച്ചേക്കണം ആ അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് അവിടെ ഇരിട്ടായിരുന്നു അതുകൊണ്ട് എളുപ്പം തീർക്കണമായിരുന്നു അപ്പം നമുക്ക് ഓയിൽ തേച്ചില്ല ഓയിൽ തേക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് തല മസാജ് ചെയ്ത് വേണം കൊടുക്കാൻ പിന്നെ ഇത് തേച്ച് നോക്കുമ്പോൾ നന്നായിട്ട് തല മസാജ് ചെയ്യണം കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഈ മൈഗ്രെയിൻ്റെ അസുഖം ഉള്ളവർക്കൊക്കെ ഇങ്ങനെ നന്നായിട്ട് തല ഇങ്ങനെ തിരുമ്മി കൊടുത്താൽ നല്ലതാണ് മൈഗ്രെയിൻ്റെ അസുഖമൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും പിന്നെ നമ്മുടെ മുടിക്കകത്തുണ്ടല്ലോ മുടിയിൽ നമ്മൾ കുളിച്ച് കഴിയുമ്പം നമ്മുടെ മുടിയുടെ തുമ്പത്ത് ഇങ്ങനെ വെച്ച് തോർത്ത് വെച്ചോ ടോളി വെച്ചോ ഇങ്ങനെ ആക്കരുത് ഒരുപാട് ഇങ്ങനെ ആക്കിയാം മുടിയുടെ തുമ്പ് പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം മുടിയുടെ തുമ്പ് തോർത്താതെ ഇവിടെ ഇങ്ങനെ നോർമലി ഇങ്ങനെ തോർത്തിയാൽ മതി ഇത് എന്തെങ്കിലും പാക്ക് ഇട്ടാലും പാക്ക് ഇട്ടില്ലെങ്കിലും മുടിയുടെ അറ്റം അങ്ങനെ തോർത്താതിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഒരു കാര്യം കൂടെ ഈ രാത്രിയിൽ മുടി കെട്ടി വെക്കുമ്പോൾ മുടി ഇങ്ങനെ പൊക്കി വാരി കിട്ടത്തില്ലേ ഇവിടെ നെറ്റി ഇല്ലാത്തവർക്ക് ഈ മുടി ഇങ്ങനെ പൊക്കി വാരി കിട്ടരുത് മുടി ഇച്ചിരി ഉള്ളെങ്കിലും പിന്നിയിട്ടേക്കണം കാര്യം എന്താന്ന് വിചാരിച്ചാൽ മുടി ഇങ്ങനെ ബാക്കിലോട്ട് വവരില്ലാതെ ഇങ്ങനെ എടുക്കുമ്പോൾ മുടിയുടെ നെറ്റി മേളിലോട്ട് കയറിപ്പോ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ തീർന്നിരിക്കുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം.